ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതായി കാണുന്ന അടിപൊളിയായ പിസ്ത ഷേക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് അൺസോൾട്ടഡ് ആയിട്ടുള്ള പിസ്ത ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് പിസ്ത ഷെല്ല് പൊട്ടിച്ച് പിസ്ത എടുക്കാം. ഇതിപ്പോൾ നമ്മൾ പിസ്ത ഷെല്ലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഷെല്ല് കളഞ്ഞെന്ന് വെച്ചാൽ കളഞ്ഞിട്ടില്ല, നമുക്കൊരു ആർട്ട് വർക്കിന് വേണ്ടി ആ ഷെല്ല് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പിസ്ത ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലോട്ട് നമ്മൾ കുറച്ച് പാലെടുക്കുകയാണ്. തിളപ്പിച്ച പാൽ വേണമെങ്കിലും എടുക്കാം. തിളപ്പിച്ചാറിയ പാൽ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലോട്ട് ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന പിസ്ത ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫ്ലേവറൊന്നും ഇല്ലാത്ത അൺസോൾട്ടഡ് ആയിട്ടുള്ള പിസ്തയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്ത 2 സ്പൂൺ പിസ്തയാണ് ഒരു 1/2 ബൗൾ മിൽക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 30 മിനിറ്റ്സിന് വരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കി പൊളിച്ച പിസ്ത നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പ്രിസർവ് ചെയ്ത് വെക്കാം. ഇനി ആഫ്റ്റർ 30 മിനിറ്റ്സ് നമ്മളുടെ പിസ്ത നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1 കപ്പ് മിൽക്കാണ്. 1 കപ്പ് മിൽക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കപ്പ് പാലിൽ ഒന്നു വേണ്ടിയുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 1 സ്കൂപ്പ് ഐസ്ക്രീം. ഇവിടെ പിസ്ത ഐസ്ക്രീം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ട എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡും ചെയ്യാം. ഞാനത് ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഷുഗറും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പിസ്ത ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കളറും ആഡ് ചെയ്യാം, ഫുഡ് കളറും ആഡ് ചെയ്യാം, ഒന്നുകൂടെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആവാൻ വേണ്ടി. ഞാനിവിടെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതിന് ഫൈനൽ ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം എന്നാണ്. പിന്നെ പിസ്ത പൊടിച്ചതും കൂടെ ഉണ്ട്, അതിന് ഒന്ന് ഐസ്ക്രീമിൻ്റെ മുകളിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷനലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ ഒരു അടിപൊളി ലുക്ക് വരാൻ വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പിസ്ത ഷേക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.